ഹായ് ഹലോ, മെട്രോ സ്റ്റാറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ തൂവൽ സ്പർശത്തിൽ എല്ലാവരും ഇങ്ങനെ ഒരേപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജനറൽ പ്രമോ വന്നു, എന്താ പറയുക, ത്രസിപ്പിക്കുന്ന ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു പ്രമോ തന്നെയാണ് വന്നിട്ടുള്ളത്. എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു നമ്മുടെ മാളുവിൻ്റെ ആ ഒരു അപര, ആ ഒരു പെൺകുട്ടി എന്തിനു വന്നു, അവളുടെ കഥ എന്താണ്, അവൾ എന്തിനു ഈ ഒരു കൊലപാതകം ചെയ്തു എന്നൊക്കെയാണ് പ്രമോ തുടങ്ങുന്നത് തന്നെ. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണല്ലേ ശ്രേയ ആ ഒരു പെൺകുട്ടിയിലേക്ക് എത്തുന്നു. അവൾ ഈ ഒരു ചോരക്കളിക്ക് നിൽക്കുന്നത് എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെയാണ് പ്രമോ വന്നിട്ടുള്ളത്. ഇപ്പം കഴിഞ്ഞൊരു എപ്പിസോഡിൽ, ഇന്നലത്തെ ഒരു എപ്പിസോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇന്നലത്തെ ഒരു എപ്പിസോഡ് അടിപൊളിയാണ്. നമ്മുടെ സഹുവിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. എന്താ പറയുക, സഹു മിൻസ്റ്ററിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതും, മിൻസ്റ്റർ പിന്നെ പണ്ടേ പൊളിയാണല്ലോ, നമ്മുടെ കമ്മീഷണറിന് നല്ലൊരു പണി കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഒരു അടിപൊളി സീനായിരുന്നു അതൊക്കെ. മീൻകാരനായിട്ട് വേഷം കെട്ടി ഇവിടെ വരുന്നതും 60 വയസ്സുള്ള പാചകക്കാരി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. പാചകക്കാരിയെ കാണിച്ചു കൊടുത്തപ്പോൾ ആ ചെല്ലമ്മാളിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നു. അവരെ കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ വിഗ് വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു തലമുടി, അവരുടെ തലമുടി പറിച്ചെടുക്കാൻ നോക്കുന്നു എന്നൊക്കെ ഇങ്ങനെ മിൻസ്റ്ററിന്റെ PS ഒക്കെ അവരോട്, മിൻസ്റ്ററോടും ശ്രേയോടും പറയുന്നുണ്ട്. അപ്പൊ അവരുടെ കരച്ചിൽ കേട്ട് ഞങ്ങൾ ഓടി വന്നാ നോക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സഹു പറയുന്നുണ്ട്, 60 വയസ്സുള്ള എല്ലാ പാചകക്കാരും നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മാളു അവിടെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. മാളുവിന്റെ മാളു ഇവിടെ ഒളിപ്പിച്ച് താമസിച്ചിരിക്കുന്ന അറിഞ്ഞു, അതിനാണ് വന്നേക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഈശ്വർ സാറിനെ കാണണമെന്ന് ഓൾറെഡി നമ്മുടെ മിനിസ്റ്റർ പറയുന്നുണ്ട്. എന്തായാലും ഈശ്വറിന് നല്ലൊരു പണിയാണ് സഹദേവൻ കൊടുത്തത്. ഇപ്പൊ ഈശ്വറിനെ വിളിച്ചിട്ട് ഇനിയിപ്പോ മിനിസ്റ്റർ നല്ല ഒന്ന് എന്താ പറയാ, ദേഷ്യപ്പെടാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോ അതിന് മാത്രമല്ല, മാളു കുറേ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട് എന്നും എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു കാര്യം, അതായത് അന്ന് ആ ഒരു വീട്ടിൽ നടന്നത്, പപ്പന്റെ ആ ഒരു വീട്ടിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓർത്തെടുക്കുന്നുണ്ട്. ആ വീട്ടിൽ വെച്ച് മാളുവാണ് അയാളുടെ തലക്കടിച്ചത്, ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി തലക്കടിച്ചത്. ഒരു സ്ത്രീ ആരെ ഉപദ്രവിക്കുന്നത് കണ്ടു, അങ്ങനെയാണ് ആ വീട്ടിലേക്ക് പോയതെന്ന് മാളു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറെ കാര്യങ്ങൾ ഓർത്തെടുത്തത്. അപ്പം നമ്മുടെ ശ്രേയ പറയുന്നുണ്ട്, അതായത് എനിക്ക്, ഞാനിത് ഊഹിച്ചെടുത്തിരുന്നു, നിനക്കെതിരെ അങ്ങനെ ഒരു പരാതി, ഒരു പെറ്റി പരാതി, ഒരു പെറ്റി കേസിന്റെ പരാതി വന്നിട്ടുണ്ട്. ആ പരാതി അത് കണ്ടപ്പോഴേ ഞാൻ ഇതൊക്കെ ആയിരിക്കും അവിടെ നടന്നതെന്ന് ഊഹിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ മാളു ചേച്ചി, ഞാൻ സോറി ചേച്ചി, ഞാൻ കാരണം ചേച്ചിക്ക് അടുത്ത തലവേദന ആയില്ല, അടുത്തൊരു കേസ് കൂടെ ആയില്ലേ എന്നൊക്കെ പറയുമ്പോൾ ശ്രേയ പറയുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് തുള്ളിച്ചാടാനാണ് തോന്നിയത്. അതായത് ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ഇങ്ങനൊരു കേസ് വരുമ്പോൾ ഈശ്വർ സാറ് അവിടെ ആ ഒരു ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, മാളു ആണ് ആ കേസ് തിരിച്ചറിഞ്ഞ അങ്ങനെ ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഹർഷനും ഡൊമിനിക്കും ഒക്കെ കൊല്ലപ്പെടുമ്പോൾ നീ അവിടെയായിരുന്നു ഒന്ന് സ്ഥാപിക്കാൻ പറ്റും, അതായത് ഈ പറയുന്ന സ്ഥലത്തായിരുന്നു ഒന്ന് സ്ഥാപിക്കാൻ പറ്റും, ഉർവശി ശാപം ഉപകാരമായി എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ മാളും ഭയങ്കര സന്തോഷത്തിലാണ്. എന്നാൽ ഞാൻ തിരിച്ചറിയൽ പരേഡിന് ആ ഒരു മഞ്ഞ ഫ്രോക്ക് ഒക്കെ ഇട്ട് തന്നെ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ എപ്പിസോഡിൽ കണ്ടതാണ്. അപ്പം ഇനിയിപ്പോൾ വരാൻ പോകുന്ന എപ്പിസോഡിൽ, അതായത് മാളുമായിട്ട് ഒരു ആൾമാറാട്ടം നടത്തിയ മഡോണ, ആ മഡോണ എന്ന് പറയുന്ന പെൺകുട്ടിയിലേക്ക് ശ്രേയെത്തുന്നു. അതായത് ആ ഒരു ഇത് ആളുടെ ഒരു രൂപം സ്കെച്ച് വരയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പം ആ സ്കെച്ച് വരയ്ക്കുന്നതിലൂടെ ഏകദേശം രൂപമൊക്കെ കിട്ടി ശ്രേയ ആ ഒരു പെൺകുട്ടിയിലേക്ക് എത്തുകയാണ്. അപ്പം ഇനി എത്താൻ പോകുന്ന ആ പെൺകുട്ടി എന്തിനാണ് ഈ ഒരു കൊലപാതകങ്ങൾ ചെയ്തത്, ഹർഷനെയും ഡൊമിനിക്കിനെ എന്തിനു വേണ്ടി കൊന്നു എന്നുള്ളത് ആ പെൺകുട്ടിയിൽ നിന്ന് അറിയണം. അതുമാത്രമല്ല, ഡൊമിനിക്, അതായത് ധർമ്മേന്ദ്ര മരിച്ചു കിടക്കുന്നിടത്തേക്ക് അവിടെ ഫോണും ഇതൊക്കെ കൊണ്ടുവെക്കുന്നത് ആ പെൺകുട്ടിയാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനിടയിൽ മറ്റൊരു കാര്യങ്ങളുണ്ട്, മാളുവിൻ്റെ അറസ്റ്റ് നടക്കുമോ എന്നുള്ളത്. അതായത് അവിനാഷും സഹദേവനും കൂടി ജാക്സന്റെ അടുത്തും അതേപോലെ ഈശ്വർ സാറിൻ്റെ അടുത്തും ചെന്ന് പറയുന്നുണ്ട്, അങ്കിൾ ഇത്തവണ വലിയൊരു ഇത് രഹസ്യം കൊണ്ടാണ് വന്നിരിക്കുന്നത്, അതായത് മാളു എവിടെയാണെന്ന് ഇപ്പം എനിക്കറിയാം, മാളു തൃശ്ശൂർ കോളനിയിലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയും മാളുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമായിരിക്കാം ഈശ്വർ സാർ നടത്താൻ പോകുന്നത്. അതായത് പ്രൊമോയിൽ കാണിക്കുന്നത് യാത്ര ചെയ്യുമ്പോൾ, മാളുവും അരുണും കൂടെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും കറക്റ്റായിട്ട് കാറിനെ ചേസ് ചെയ്ത് വന്ന് പോലീസുകാർ ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, പിടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഈശ്വർ സാറ് മാളുവിനെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഒരു പക്ഷേ മാളു ഈ മറ്റേ കേസുമായി ബന്ധപ്പെട്ട് ആ ഒരു തിരിച്ചറിയൽ ഇതിന് വേണ്ടിയിട്ട് പോകുന്നതായിരിക്കാം, ആ സമയത്തായിരിക്കാം ഈ ഒരു അറസ്റ്റ് നടത്തുന്നത്. എന്തായാലും ശ്രേയ ഇത് അറിഞ്ഞിട്ട് ഈശ്വർ സാറിനെ കാണാൻ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു സീനും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. ഈശ്വർ സാർ അപ്പോൾ പറയുന്നുണ്ട്, ഡൊമിനിക്കിനെയും ധർമ്മേന്ദ്രനെയും ഹർഷനെയും കൊന്നത് മാളുവാണ്, അതിന് വേണ്ട തെളിവുകൾ ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈശ്വർ സാർ എങ്ങനെയും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒരു തെളിവുകളൊക്കെ ഉണ്ടാക്കി മാളുവിനെ പൂട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഈ ഒരു പെറ്റി കേസിന്റെ കാര്യം ഈശ്വർ സാറിന് അറിയില്ലായിരിക്കാം. അത് വെച്ചിട്ട് എങ്ങനെയും ഇത് അവിടെയാണ് മാളു ഉണ്ടായിരുന്നതെന്ന് സ്ഥാപിക്കാനാണ് ശ്രേയ നോക്കുന്നത്.
അപ്പൊ ഇതിനിടയില് മറ്റൊരു കാര്യമുണ്ട്. എന്തായാലും ഈശ്വർ സാറും നമ്മുടെ ശ്രേയും കൂടെ നേർക്ക് നേർ വരും. ഈശ്വർ സാറും ശ്രേയും കൂടെ ഒരു വാക്ക് തർക്കത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒന്ന് ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈശ്വർ സാറ് ശ്രേയ്ക്ക് നേരെ കൈ ഓങ്ങുന്നൊരു ഇതും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. ആ കൈ ശ്രേയ തടയുന്നതുമുണ്ട്. അപ്പൊ എന്തായാലും ഒരു യുദ്ധം തന്നെയാണ് ഇനി പരമ്പരയിൽ നടക്കാൻ പോകുന്നത്. അപ്പോ ഈശ്വർ സാർ എങ്ങനെയും മാളുവിനെ അറസ്റ്റ് ചെയ്ത് ഇതാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രേയ ആ ഒരു കേസിന്റെ ഒരു ഇത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇവിടെ ജാക്സൺ എന്ന് പറയുന്ന ആ വലിയൊരു ക്രിമിനലെ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വർ സാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഭൂമാഫിയ കേസുകൾ, അതായത് കുറഞ്ഞ വിലക്ക് ഈ കണ്ട ഭൂമിയെല്ലാം വാങ്ങിക്കൂട്ടി ഹോസ്പിറ്റലൊക്കെ കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഈശ്വർ സാറിന്റെ കള്ളക്കളികൾ, ഈ ജാക്കിന്റെ കള്ളക്കളികൾ, അതിന് കുട പിടിച്ചു നിൽക്കുന്ന ഈശ്വർ സാർ, അപ്പൊ ഇതെല്ലാം പുറത്തു വരും. ആ ഒരു ഭയം കൊണ്ട് തന്നെ ഈ കൊലപാതകങ്ങളിൽ എങ്ങനായി പോയാലും ജാക്കിനും പങ്കുണ്ടായിരിക്കും. അപ്പൊ ജാക്കിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കടുത്ത ശ്രമങ്ങളാണ് ഈശ്വർ സാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് മാളുവിനെ എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് കണ്ടുപിടിച്ച് ആ മാളുവിനെ അവിടുന്ന് പൊക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അങ്ങനെ കറക്റ്റായിട്ട് അവിനാശും സഹദേവനും ചെന്ന് ഇത് പറഞ്ഞു കൊടുക്കുന്നത് തൃശ്ശൂരുണ്ട്, കോളനിയിലുണ്ടെന്നുള്ളത്. അപ്പം അരുണും എന്താ പറയാ കാവലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ മാളുവിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്യാൻ, അതായത് പോലീസ് പുറകെ എത്തി അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈശ്വർ സാറിന്റെ പകുതി പ്ലാൻ വിജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷെ ശ്രേയ ചേച്ചി ഉള്ളപ്പം ഒന്നും നടക്കാൻ പോകുന്നില്ല. അതാണ് കാണാൻ പോകുന്നത്. പിന്നെ മിനിസ്റ്ററും കൂടെ ഉണ്ട്. മിനിസ്റ്ററും ആണെങ്കിലും കഴിഞ്ഞൊരു ദിവസത്തെ ആ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ടല്ലോ, സ്വന്തം അനിയത്തിയാണെങ്കിൽ കൂടി സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് അന്വേഷിക്കുന്ന ആ ഒരു ശ്രേയയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ മിനിസ്റ്ററിന്റെ എന്തായാലും ആ ഒരു സപ്പോർട്ടും ശ്രേയയ്ക്ക് ഉണ്ടാവും. അപ്പൊ എന്തായാലും ഈ ഒരു കേസ് കിടക്കുന്നത്, അതായത് ഈ പെറ്റി കേസ് വെച്ചിട്ട് ശ്രേയ നമ്മുടെ മാളു ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാനും ശ്രേയ്ക്ക് പറ്റും. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കണ്ടോളൂ എല്ലാവരും. വരുന്ന എപ്പിസോഡുകളൊക്കെ അടിപൊളിയാണ്. ആ ഒരു മഡോണ എന്ന് പറയുന്ന പെൺകുട്ടിയും അടുത്ത ആഴ്ച വരുന്ന എപ്പിസോഡുകളിലേക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് എത്തില്ലെങ്കിൽ ആ കഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവൾ എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു ഹർഷനെയും ഡൊമിനിക്കിനെയും കൊന്നു? ഹർഷന്റെയും ഡൊമിനിക്കിനും വേണ്ടി ഹർഷനും ഡൊമിനിക്കിനും കളത്തിലിറക്കിയിട്ട് അവർക്ക് തന്നെ തിരിഞ്ഞു കൊത്തിയത് എന്തിനാണെന്നൊക്കെയുള്ള കഥ അറിയാൻ പറ്റും. അപ്പോൾ കാത്തിരുന്ന് കണ്ടോളൂ. ബൈ.